പാഴാക്കിയിട്ടല്ലാതെ ഇല്ല. ബിദഅത്ത് വരുമ്പോ സുന്നത്ത് തകരുന്നതാ. ഒന്ന്, മലപ്പുറം ജില്ലയിലെ കോണോമ്പാറയിലെ മുട്ടിപ്പടിയിലെ സ്വലാത്ത് നഗർ തുടങ്ങിയത് 2002-ലാ. അതിനു മുമ്പുള്ള മുസ്ലിമീങ്ങൾക്ക് പരിചയമില്ല. ലോകത്തിലെ മുസ്ലിങ്ങൾക്ക് പരിചയമുള്ള ശരിയെന്താ? അള്ളാന്റെ മുത്തറസൂല അവസാന പത്തിലോ പള്ളി വിട്ട് പുറത്തേക്ക് പോകാറില്ല. എന്നാൽ ഈ ലോകത്തോടെ വിട പറഞ്ഞ കൊല്ലമില്ലയോ? ഇരുപത് ദിവസമാ അള്ളാന്റെ മുത്തറസൂല എത്തിക്കാഫിരുന്നത്. റസൂല് പള്ളി വിട്ട് പോവില്ല. നമ്മളോ അവസാനത്തെ പത്ത് പാടത്ത് 2002-ല് മലപ്പുറം ജില്ലയിൽ തുടങ്ങി, 2007-ല് തൃശൂർ ജില്ലയിലെ കൂരിക്കുഴിയിൽ തുടങ്ങി, പിന്നെ അവിടെ നിന്ന് തുടങ്ങി. ഇപ്പൊ കാദസിയ എന്നൊക്കെ പറഞ്ഞിട്ട് 21, 23, 25, 27, 29 ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാൻ ഏതൊക്കെ രാവുണ്ടോ അന്ന് മുഴുവൻ കൗമന പള്ളിയിൽ നിന്ന് പുറത്താക്കി. ഇനി നിബിധനത്തിന് ദഫ് കിട്ടിയില്ലേ? അന്ന് പാടിയ ഒരു പാട്ടുണ്ട്, എന്താ? 30 നാളിലെ നോമ്പിന്റെ പോരിഷ കഥയിലൊന്ന് മൊതുങ്ങൂല്ല. മുത്തറസൂലെന്ന് പാതിര രാവിലും മുസല്ല വിട്ടിട്ടിറങ്ങാറില്ല. അള്ളാന്റെ റസൂല് പാതിരാത്രി പോലും മുസല്ല വിട്ട് പോവില്ല. എന്നൊരു മുസല്ലിം കൊണ്ടോടിയത് എവിടുക്ക? മലപ്പുറം ജില്ലയിലെ കോടമ്പാറയിലെ മുട്ടിപ്പടിയിലെ സ്വലാത്ത് നഗർ. അപ്പോ ബിദഅത്ത് വന്നപ്പോ, സ്വലാത്ത് നഗർ എന്ന ബിദഅത്ത് വന്നപ്പോ പള്ളിയിൽ എത്തിക്കാതിരിക്കുക എന്നുള്ള സുന്നത്ത് പോയി. അതേപോലെ മറ്റൊരു സംഭവമാണ് റബിയുല്ലവല് 12 റസൂലുള്ളാന്റെ ജന്മദിനം കൊണ്ടാടിയപ്പോ എവിടെയാ സുന്നത്ത് തകർന്നേ? വെറുതെ കണ്ണടച്ചിരുട്ടാക്കുകയില്ല. എന്തുകൊണ്ടാ? റബിയുല്ലവല് 12 ഇസ്ലാമല്ല എന്ന് പറയാനുള്ള കാരണം എന്താണെന്നറിയോ? ഒന്ന്, ബിദഅത്ത്, പുത്തൻ ആചാരം, 300 കൊല്ലം കഴിഞ്ഞിട്ട് കടന്നു വന്ന ഒരു ആഘോഷം. അത് കൊണ്ടുവന്നത് ഉബൈദികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം. അവർ ഈദത്തിലെ ഭരണം പിടിച്ചെടുക്കാൻ വേണ്ടി അവരൊരു കള്ളപ്രചരണം നടത്തി. ഞങ്ങൾ റസൂലുള്ളാന്റെ കുടുംബമാണ്, ഫാത്തിമ ബീവിയുടെ മക്കളാണ്, ഫാത്തിമികളാണെന്ന് പറഞ്ഞു. എല്ലാവരും കച്ചവടം പിടിക്കാൻ വേണ്ടി ആദ്യം ചെയ്യുന്ന പണി ഞങ്ങൾ അഹ്ലുബൈത്താന്ന് വാദിക്കല്ല, തങ്ങളാന്ന് പറയും. സത്യത്തിൽ താങ്കളാണ്, തങ്ങളല്ല, ഇംഗ്ലീഷിൽ എഴുതിയേ താങ്കളാണ്. അങ്ങനെ അവരെന്ത് ചെയ്തു? അഹ്ലുബൈത്താണെന്ന് പറഞ്ഞ് ഭരണം പിടിച്ചടക്കുകയും അതിന്റെ ഭാഗമായി പ്രവാചക പ്രകീർത്തന സദസ്സുകളൊക്കെ ഉണ്ടാക്കി. എന്നാൽ ഇവരെ പഠിക്കണം നിങ്ങൾ, അള്ളാഹന്റെ കഅബാലയത്തിൽ രക്തച്ചൊരിച്ചൽ ഉണ്ടാക്കിയത് ഇവരാ. ഹദറുൽ അസ്വദിനെ മോഷിച്ചു കൊണ്ടുപോയി 2 ആഴ്ചകളോളം. അത് തിരിച്ചു വാങ്ങി വെച്ചതിന്റെ പേരിൽ ദൂരെ നിന്ന് അമ്പ് ചെയ്ത് 7 കഷ്ണങ്ങളാക്കി ഹദറുൽ അസ്വദിനെ മാറ്റിയതും ഈ ഫാത്തിമികളാണ്. അവര് തുടങ്ങി വെച്ച ആചാരമാണ് റബിയുല്ലവൽ 12. ഇനി തെളിവ് തര. സമസ്തറ്റം കൂടുതൽ അംഗീകരിക്കുന്ന ഒരു ഗ്രന്ഥമാണ്, എല്ലാ വാതിലും ഉദ്ധരിക്കുന്ന ഗ്രന്ഥമാണ് തഴവയുടെ അൽ മവാഹിബുൽ ജലിയ. കാരണം എന്താ അറിയോ? അതിലെല്ലാ വിഷയങ്ങളെ പറ്റി ഇങ്ങനെ പ്രതിപാദിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മള് വീട്ടിലെ കറിവെക്കട മുരിങ്ങയില്ലേ, ഇവിടെ അങ്ങനെയല്ലേ പറയാ കോലി? ആ മുരിങ്ങേനെ പറ്റി അതിലുണ്ട്, മുരിങ്ങാമരം രണ്ടുള്ള വീട്ടിലെ ഹോലിമാ കൂട്ടാന് മുട്ടറിയേണ്ടതില്ലടി ഫാത്തിമ. കണ്ണിനെ പറ്റിയിട്ടുണ്ടേ, ഒരു ജീവിക്കും കഴിവില്ല നോക്കാൻ ഫിസമാ. മനുഷ്യന് മാത്രം റബ്ബ് ചെയ്ത ചക്കറുമാ. ആകാശത്തിന്റെ വിഹായസില് വട്ടമിട്ട് പറക്കണ പറവക്ക് പോലും ആകാശത്ത് നോക്കാനുള്ള കഴിവില്ല എന്നാ. ഇനി ഇതേപോലെ ഇപ്പോ ഷെയ്ത്താനല്ല ആട്ടിപ്പുറത്താക്കുമ്പോ ഷെയ്ത്താൻ പേടിച്ച് മൂത്രമൊഴിച്ചു, അവിടെ മുളച്ച സാധനമാണ് ബീഡി പുകയില എന്ന് തഴവയുടെ അൽമുഹബുൽ ജലിയയിൽ ഉണ്ട് കേട്ടോ. ഖുർആൻ ഹദീസ് അല്ല പറഞ്ഞ, അതിലുണ്ട്. ഇനി അത് തിന്ന് നടക്കണോ വലിയാവോ ഇല്ലയോ നിങ്ങൾ ആലോചിക്കും. അത് ഞാൻ വിട്ടു. അത് തിന്ന് നടക്കണോ വലിയാവോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ ആലോചിച്ചോളൂ, ഞാൻ ആ കാര്യം വിട്ടു. അങ്ങനെ എല്ലാ വിഷയവും ഉണ്ട്. ഈ അൽമവാഹിബുൽ ജലിയ സമസ്ത മതഹേദ്യ ഗ്രന്ഥ മുബാറക് മീഡിയ പുറത്തിറക്കിയിട്ടുണ്ട്. അൽമവാഹിബുൽ ജലിയ മുഞ്ചി കാട്ടി അഹദോന്റെ മറുകൾ വരമൊഴികളാലെ വരച്ചു കാട്ടി തഴവ ഉസ്താദല്ലയാ അലിവിൻ പൂ കൊഴിഞ്ഞില്ലേ തഴവ ഉസ്താദല്ലയാ അലിവിൻ പൂ കൊഴിഞ്ഞില്ലേ തഴവാക്കുഞ്ഞു മുസ്ലിയാർ അൽമുവാഹിബുൽ ജലിയ അദ്ദേഹത്തിന്റെ മുഞ്ച് കാണിച്ച ഗ്രന്ഥമാണ്. അഹദോന്റെ അമറുകൾ വരമൊഴികളാലെ വരച്ചു കാണിച്ച പണ്ഡിതനാണ്. കുറച്ച് മുഞ്ചോടെ നിബിധനത്തെ പറ്റി എന്താ പറഞ്ഞറിയോ? മൗലീദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300-ന് ശേഷം വന്നതാ,
എന്നും സഹാബി പറഞ്ഞതായി കാണുന്നതാ. അത് ഹലബി ഒന്നാം ഭാഗമിൽ നോക്കേണ്ടതാ. മുമ്പ് പതിവില്ല, 300 കൊല്ലം കഴിഞ്ഞിട്ട് വന്നതാണ്. ഏ അബുസ്സമാര് പറയണ്ട, ബാക്കി വരി മൗലി കട്ടതാൻ. ഞാൻ പറഞ്ഞാലും അങ്ങനെ തന്നെ പറയാം, എന്നാലും ഞാൻ പറഞ്ഞുതരാം. മലിക്കുൽ മുദഫർ ധീരനായൊരു രാജനാ, ഇർബൽ ഭരിച്ചവനാണ് ബന്ദർമിഷ്ടനാ. ഇർബലിന്റെ ഭരണാധികാരി മുദഫർ രാജാവ് ആഘോഷ. ഉസ്താമാര് പറയും പണ്ടുള്ളതാണ്, മുദഫർ രാജാവ് കെങ്കേമാക്കിയതാണ്. നിങ്ങൾ പഠിച്ചോലിണ്ടിട്ടോ, 300 കൊല്ലത്തിൽ ഇർബൽ ഭരിച്ചത് മുദഫർ രാജാവല്ല, ഫാത്തിമിയ ഖിലാഫത്ത്. ഇർബല് മുദഫർ രാജാവ് ഇർബല് ഭരിക്കുന്നത് 604. തെളിവാണോ? ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അൽബിദായ വന്നിഹായ. എന്റെ ശബ്ദം ശ്രവിക്കുന്നവരിൽ ഉസ്താദ്മാരുണ്ടോ? മുത്തഅല്ലിമീങ്ങളുണ്ടോ? പഠിക്കാൻ എളുപ്പമാണ്. അതിന്റെ ഇൻഡെക്സ് കൊടുത്തത് ഹിജറ വർഷത്തിലാണ്. ഹിജറ 604 എന്ന് പറയുന്ന ബാബിൽ കാണാം. ഹിജറ 604 ഇർബൽ എന്ന് പറയുന്ന പ്രദേശത്ത് കൂടെ കടന്നുപോയ ഹാഫിദ് ഇബ്നു ദഹിയ എന്ന് പറയുന്ന പണ്ഡിതൻ പ്രവാചകന്റെ പേരിൽ ഒരു മൗലിദ് എഴുതി കൊടുക്കുകയും ഹിജറ 630 അക്ക എന്ന് പറയുന്ന സ്ഥലത്ത് ഫ്രഞ്ചുകാരുടെ തടവറയിൽ വെച്ച് വിട പറയുന്ന കാലഘട്ടം വരെ മുദഫർ രാജാവ് ഇതിനെ കെങ്കേമമായി ആഘോഷിച്ചു. കൊണ്ടുവന്ന ഫാത്തിമകള് കെങ്കേമാക്കി 630. ഇനി തെളിവേണോ? പള്ളി ദർസിൽ ഫത്തുൽ മുഇന്റെ ഹാഷിയ, സയ്യിദ് ബക്രിയുടെ ആനത്ത് താലിബീനിൽ അന്ന അമലുൽ മൗലിദി ഹദസ ബഅദൽ ഖുറൂനി സലാസ, 300 ശേഷം വന്നത്. ഇമാം സുയൂത്തിൽ അൽഹാബിലിൽ ഫതാവ 196 പേജിൽ പറഞ്ഞു. ഇബ്നു ഹജർ തങ്ങളും രേഖപ്പെടുത്തി. ഞാൻ പറഞ്ഞ വിഷയം എന്താ വെച്ചാല് പുത്തൻ ആധാരമാണ്. ഒന്ന്, രണ്ട് എതിർക്കാനുള്ള കാരണം. ഇപ്പൊ നമ്മളോടൊക്കെ പറയാം റസൂൽ ജനിച്ചെന്ന റബിയുല്ലവലി 12 എന്ന അതിന് ആധികാരികമായ തെളിവില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞേരെ പള്ളി ദർസില് ഇപ്പൊ ഈ മാസത്തെ നമ്മളൊക്കെ വിളിക്കണ പേരെന്താണെന്നറിയോ? മൗലൂദ് മാസം എന്നാണ് ആളുകൾ വിളിക്കുക. അതിനല്ലേ നാടൻ ഭാഷയിൽ പറയാ, മൗലൂദ് മാസം എന്നാണ് പറയാ. അതിന് അതിലൊരു ഹിക്കുമത്തുണ്ട്. ഇപ്പൊ നിങ്ങള് ഉസ്താദ്മാരോട് വെച്ചറിയാം, ഇപ്പൊ ഞങ്ങളൊക്കെ പള്ളി ദർസില് ഇപ്പൊ ഞാൻ എന്റെ നാട്ടിലാ പഠിച്ചിരുന്നത്, ബാക്കിയുള്ള കുട്ടികളൊക്കെ പുറത്തുനിന്ന് വന്ന ആളുകളായിരുന്നു. അപ്പോ പള്ളിയുടെ തൊട്ടപ്പുറത്ത് ഒരു ചെറിയ പെട്ടിക്കട ഉണ്ട്. പെട്ടിക്കട എന്ന് പറഞ്ഞാല് മിഠായി, എണ്ണ, സോപ്പ്, കുറച്ച് പച്ചക്കറിയും ഒരു ചായപ്പ് പോലെ കെട്ടിട്ട് അതിലൊരു ചായക്കടയും ഒറ്റ ആളുള്ള ഒരു കടയുണ്ട്. അപ്പൊ അവിടുന്നാണ് അന്ന് 1.5 രൂപ, 2002 കഥ കേട്ടോ പറയണേ. 2002 ഞാൻ 8 ക്ലാസ് പഠിക്കുന്ന ആ സമയത്താണ്. അപ്പോ ഈ 1.5 രൂപക്ക് ചായ, 1.5 രൂപയുടെ പരിപ്പുവട, 5 പൈസയുടെ ബിസ്ക്കറ്റ് ഒക്കെ തിന്നും. അവിടുന്ന് സോപ്പ് വാങ്ങും, 6 രൂപയുടെ സോപ്പ് വാങ്ങും, പേസ്റ്റ് വാങ്ങും. അപ്പൊ ഇതിങ്ങനെ പറ്റു കൂടുമ്പോ, ഇത് വീട്ടൽ എപ്പോഴാ വെച്ചാൽ ആരെങ്കിലും ഒക്കെ മരിച്ച് കൈമുടക്ക് കിട്ടുമ്പോഴാണ് ഇനി വീട്ടല്. അപ്പോ അതിനൊരു ഡിലേ വന്നാൽ ചെയ്യുന്ന പണി എന്താ അറിയോ? ഉമ്മര് കുളി കഴിഞ്ഞു വരുമ്പോ ഈ നനഞ്ഞ തോർത്തുമുണ്ട് മയത്തും കട്ടുമ്പോ വിരിച്ചിടും. വിശ്വാസം ആരെങ്കിലും ഒക്കെ മരിക്കും, അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ ആലോചിക്കുന്നുണ്ട് ഇവരൊക്കെ അല്ലേ ഇനിയിപ്പോ ഏതെങ്കിലും പള്ളിയിലൊക്കെ പുസ്തകമാരായിട്ട് ഇപ്പൊ ഉണ്ടാവുക. അള്ള കാക്കട്ടെ ഉമ്മത്തിനെ, അള്ള കാക്കട്ടെ ഉമ്മത്തിനെ. അങ്ങനൊക്കെ ഉണ്ട്. കാരണം ഈ നെഹ്വിന്റെ ഭാഷ ഒക്കെ പഠിക്കണുണ്ടേ. എന്റെ ഉസ്താദിന്റെ മോനാണ് കൂടെ പഠിച്ചിരുന്ന ഒരുത്തൻ. ഒരു ദിവസം ബാത്റൂമിൽ ഇങ്ങനെ പുക ഇങ്ങനെ പോകണ്ട്, അപ്പൊ ഉസ്താദ് ചൂറിലായിട്ട് എന്റെ വാതിലേക്ക് ഇങ്ങനെ വന്നു. അവൻ ഇറങ്ങിയ പാടെ പൂശി നാടുമ്പുറത്ത്, മീന് വരിഞ്ഞ പോലെ പുറം. എന്നിട്ട് അവിടെ വന്ന് പള്ളിയുടെ റൂമിൽ വന്നിട്ട് ഖുർആൻ തൊട്ട് സത്യം ചെയ്തു. ഇനി മുതൽ ഞാൻ എന്ത് ചെയ്യില്ല, വീട് വലിക്കില്ല എന്ന് ഖുർആൻ തൊട്ട് അള്ളാഹിനെ കൊണ്ട് സത്യം എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ ഇഷാവും കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് പിന്നെ അതിന് മുമ്പായിട്ട് ഇഷ കഴിഞ്ഞ് വീട്ടിൽ ഇങ്ങനെ പോവാ. ഞാൻ എന്റെ വീട്ടിൽ, ആള് വേറെ വീട്ടിലെ ഭക്ഷണം കഴിക്കണേ. പോണ വഴിക്ക് കടയുടെ അവിടെ എത്തി പറഞ്ഞു സൈക്കിൾ ഇങ്ങനെ തല്ലി പോവാണേ, ഞാൻ ഒരു സിഗരറ്റ് മേടിച്ചിട്ട് വരാന്ന്. ഞാൻ പറഞ്ഞു ഇത്ര കാര്യമായിട്ട് ഖുർആൻ തൊട്ടൊക്കെ സത്യം ചെയ്തിട്ട് ഇപ്പൊ സിഗരറ്റ് മേടിക്കേ. മുപ്പര് പറഞ്ഞെന്താ അറിയോ, അത് ഞാൻ സത്യം ചെയ്യുമ്പോ തക്കതീർ ചെയ്തിരുന്നു പള്ളി കോമ്പൗണ്ടിൽ. തക്കതീർ എന്ന് മനസ്സിലായോ? മനസ്സിൽ സങ്കല്പിക്കുക എന്നാണ്. അത് നഹവ് ഓതണവർക്കുള്ള ഗുണാണ് അത്. ഇപ്പൊ അള്ളാഹു അക്ബർ തർക്കീബോക്കും പറയും, അള്ളാഹു മുബത്തദ മർഫുഉം ബില്ലമ്മതി, അക്ബർ പിന്നെ ഖബർ മർഫുഉം ബില്ലമ്മതി എന്നൊക്കെ പറയും. പക്ഷെ പള്ളി ദർസില് 2 ദർസ് തുടങ്ങേണ്ട ഒരു പ്രാർത്ഥന ഉണ്ട്, അങ്ങനെ പറ. അപ്പൊ അവിടെ അള്ളാഹു എന്നല്ല, അള്ളാഹാന്നാ പറയണേ. അതെന്താ അപ്പൊ അവിടെ പറയുക? അതിന് മുമ്പ് നഹ്മദു എന്ന് മനസ്സിൽ തക്കദീർ ചെയ്യണം, സങ്കല്പിക്കണം. അപ്പൊ നഹ്മദുല്ലാഹ, അള്ളാഹനെ ഞങ്ങൾ സ്തുതിക്കുന്നു. അവിടെ മഫ്ഊൽ എന്ന രീതിയിൽ അതിന് മൻസൂബ് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ തർക്കീബോക്കും. ഈ തക്കദീർ മുപ്പര് സത്യത്തിൽ എടുത്തതാണ് എന്ത്? ഞാൻ പള്ളി കോമ്പൗണ്ടിൽ നിന്ന് മനസ്സ് സങ്കല്പിച്ചുകൊണ്ട് പുറത്തുനിന്നൊക്കെ എനിക്ക് വലിക്കാൻ. ഇവരൊക്കെ ഉമ്മത്തിനെ നയിച്ചാൽ എവിടേക്കാ ഉമ്മത്ത് പോവാന്നറിയാലോ പ്രിയമുള്ളവരെ. അങ്ങനെ റബിയുൽ അവല് മാസം വരുമ്പോ കാൽക്കുലേറ്റ് ചെയ്ത് എത്ര മാസത്തെ മൗലൂദ് കിട്ടും എന്നുള്ള ഒരു ഏകദേശ ശരാശരിയാ. അപ്പോഴാണ് പുതിയ തലയെട്ടൊക്കെ മേടിക്കൽ ഈ മാസങ്ങളിലായിരുന്നു മുത്തല്ലിമീങ്ങളൊക്കെ. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്, എല്ലാ വീട്ടിലും പറയും മൗലൂദ് വേണം. എന്തിനാ റസൂലുള്ള ജനിച്ചതിന്റെ പേരില് അവിടുന്ന് ഉസ്താദ്മാര് വീട്ടിൽ വന്ന് മൗലൂദ് ഓതുമ്പോ പറയും, അല്ലയോ വീട്ടുകാരാ
റസൂലുള്ള ജനിച്ചതെന്നാണെന്ന് അറിഞ്ഞുകൂടാ, ഏത് മാസമാണെന്ന് അറിഞ്ഞുകൂടാ, ഏത് ദിവസമാണെന്ന് അറിഞ്ഞുകൂടാ. ഇത് അർത്ഥം കിട്ടിയ നമ്മൾ ആ ചീരിനൊന്നും കൊടുക്കൂലായിരുന്നു. ഇതിന് എവിടെ നിന്നറിയോ? മൗലൂദ് കിതാബിൽ അഞ്ചാമത്തെ പേജിലാ. എണ്ണി തപ്പി ബുദ്ധിമുട്ടേണ്ട, സ്റ്റാർട്ടിംഗ് തന്നെ അഞ്ചാമത്തെ പേജ് 110-115 വകയിലേ